നമസ്കാരം. അനന്തപുരയിൽ നടക്കാൻ പോകുന്ന ഹിന്ദുമഹാസമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഈ നാടിൻ്റെ യഥാർത്ഥ വീരന്മാരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് യാത്രകൾ നടത്തുന്നു. ആദ്യം പോയത് കന്യാകുമാരി ജില്ലയിലെ തലക്കുളം. നിങ്ങൾക്കറിയാമായിരിക്കും, വേലുത്തമ്പി ദളവയുടെ ജന്മഗൃഹം കുടികൊള്ളുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം അവിടെയായിരുന്നു സമ്മേളിച്ചത്. 600 ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. എം ആർ ഗാന്ധി തമിഴ്നാട്ടിലെ എം എൽ എ ആണ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അർജുൻ സമ്പത്ത് ഹിന്ദുമക്കൾ കക്ഷി തമിഴ്നാട് പ്രസിഡൻ്റാണ്. അദ്ദേഹം ആ ചടങ്ങിൽ സംസാരിച്ചു. ഒപ്പം ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡൻ്റ് ഗോപാൽജി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സംസാരിച്ചിരുന്നു. ഹിന്ദുമഹാസമ്മേളനം കൺവീനർ യുവരാജ് ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. ആ അനന്തപുരി ഹിന്ദുമഹാസമ്മേളനത്തിന് മുന്നോടിയായി വീരായണം എന്നുള്ള പേരിൽ യഥാർത്ഥ നായകരുടെ ചരിത്രങ്ങളിലേക്ക്, അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണുകളിലേക്ക് ഒരു യാത്ര നടത്തണമെന്നും അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു വലിയ പരിപാടികൾ നടത്തണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ, തിരുവിതാംകൂർ ആർമിയുടെ പണത്തലവനായിരുന്നു അദ്ദേഹം, ടിപ്പുവും ഫ്രഞ്ചുകാരും ചേർന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ആ ആക്രമണത്തെ ചെറുത്തു നിന്ന മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ ദളവയായിരുന്നു രാജാ കേശവദാസ്. ഈ രാജാ കേശവദാസിനെ പിന്നീട് ചതിച്ച് കൊല്ലുകയായിരുന്നു. അത്രയും ബ്രില്യന്റ് ആയ ഒരു മനുഷ്യനായിരുന്നു രാജാ കേശവദാസ്. അദ്ദേഹത്തിന് ശേഷം ദളവയായ മനുഷ്യനാണ് വേലുത്തമ്പി ദളവ എന്ന ഇദ്ദേഹം. വലിയ വാരിയറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആയോധന കലകളെക്കാളും മുന്നിൽ ആൾക്കാര് ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് ആണ്. തിരുവിതാംകൂറിന് ആവശ്യമുണ്ടായിരുന്ന സമയത്തൊക്കെയും അദ്ദേഹം ഉണർന്നു നിന്നിരുന്നു. ഈവൻ അന്നത്തെ മഹാരാജാവ് നമ്മുടെ ടിപ്പുവിനെ ആക്രമിക്കുന്ന കാലത്ത് കാർത്തിക തിരുനാൾ ബാലരാമ വർമ്മയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്ന രാജാവ് അല്പം വീക്കായിരുന്നു. ആ സമയത്ത് രാജാവിന്റെ റോൾ കൂടി എടുത്തുകൊണ്ട് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടമാണ് അഴിച്ചുവിട്ടത്. അദ്ദേഹത്തിനൊപ്പം വൈക്കം പത്മനാഭപിള്ള ഉണ്ടായിരുന്നു. 1809 മാർച്ച് മാസം 29 തീയതി വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വെച്ച് ബ്രിട്ടീഷുകാരോട് പൊരുതി സ്വയം കുത്തി മരിക്കുകയായിരുന്നു. 10 ദിവസങ്ങൾക്കപ്പുറം നമ്മുടെ വൈക്കം പത്മനാഭപിള്ളയും വീരാഹുതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞതിന്റെ 30 ദിവസം നമ്മൾ ഇതുപോലൊരു പരിപാടി വൈക്കം പത്മനാഭപിള്ളയുടെ ആത്മാവിനെ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൽ നടത്തി. ഇന്ന് നമ്മൾ ഇവിടെ അദ്ദേഹത്തിന്റെ ദളവയുടെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഈ മാസം 27 മുതൽ മെയ് 1 വരെ നടക്കുന്ന അനന്തപുരി ഹിന്ദുമഹാസമ്മേളനത്തിനുള്ള മുന്നോടിയായിട്ട് എന്നുള്ള തരത്തിലാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇന്ന് വരലാറ് സെന്റ് സേർന്നിരിക്കാതാ നാം ചിന്തിച്ചു പാർക്ക വേണ്ടത്. வீரன் வேலுத்தம்பி தளவாய் குறித்து பாட புத்தகங்களிலே இல்லை, அரசு விழாக்களிலே இல்லை. வீரன் வேலுத்தம்பி தளவாய் குறித்த செய்திகள் சுதந்திர போராட்ட வரலாறு மறைக்கப்பட்ட வரலாறாக இருக்கிறது. சுதந்திர தினத்தின் 75 அமிர்த மகோத்சவ், ஆசாதிக்கா அமிர்த மகோத்சவ் என்று சொல்லி நாம் இன்றைக்கு கொண்டாடி மறைந்து கொண்டிருக்கிறோம். மாண்புமிகு பாரத பிரதமர் நரேந்திர மோடி அவர்கள் இந்த அமிர்த மகோத்சவத்தை இந்தியாவிலே யாரெல்லாம் சுதந்திரத்திற்காக போராடினார்களோ, தியாகம் செய்தார்களோ, எங்கெல்லாம் வீரம் செறிந்த போர் நடைபெற்றதோ அங்கெல்லாம் சென்று இந்த விழாவை நடத்த வேண்டும் என்கின்ற வேண்டுகோளை வைத்தார். நேரடியாக பிரதமர் நரேந்திர மோடி அவர்கள் நேதாஜி சுபாஷ் சந்திர போஸ் முதல்ல சுதந்திரம்னா நமக்கு காந்தி வாங்கி கொடுத்தார், சுதந்திரம்னா நேரு வாங்கி கொடுத்தார். இதுதான் நமக்கு தெரியும், இதுதான் வரலாறு. ஆனால் பிரதமராக மோடி அவர்கள் பொறுப்படுத்திக் கொண்ட பிறகு நேதாஜிக்கு ஒரு மிகப்பெரிய முக்கியத்துவம் கிடைத்தது. சமீபத்திலே நான் மணிப்பூர் மாநிலம் சென்றிருந்தேன். அந்த மணிப்பூர் மாநிலத்தினுடைய தலைநகரம் இம்பால், இம்பாலா போர் முனை, அது பற்றி நாம் எல்லோரும் கேள்விப்பட்டிருப்போம். இந்திய தேசிய ராணுவத்தை நிறுவிய കന്യാകുമാരിയിലെ തലക്കുളത്തെ വേലുത്തമ്പി ദളവയുടെ ജന്മഗൃഹത്തിൽ നടത്തിയ ആ ചടങ്ങിലൂടെ വീരായണത്തിന് തുടക്കമിടുകയാണ് ചെയ്തത്. ഇനി അടുത്ത വീരന്റെ നാട്ടിലേക്കാണ് പോകുന്നത് യാത്ര. അത് ഹിന്ദുമഹാസമ്മേളനം തുടങ്ങും വരെ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.